ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പോകുന്ന ഗുണ്ടൽപ്പെട്ടിലാണ്. ആലപ്പുഴക്കാരുടെ സ്വന്തം കഞ്ഞിക്കുഴിയിലുള്ള ഗുണ്ടൽപ്പെട്ടിലാണ് യുവ കർഷകൻ സുജിത്തിന്റെ സൂര്യകാന്തി പാടത്തിലാണ്. അപ്പൊ നമ്മൾ നേരെ തുടർന്നു. ഇതാ എൻ്റെ ഈ പുറകിൽ കാണുന്നത് കഞ്ഞിക്കുഴി ഭാഗത്തെ ചൊരിമണലാണ്. ഈ ചൊരിമണലിലാണ് ഈ യുവ കർഷകൻ സുജിത്ത് ഈ 100 മെനി വിളവ് നമുക്കുണ്ടാക്കി തന്നിരിക്കുന്നത്. കർണാടകയിലെ സൂര്യകാന്തി പൂക്കളുടെ നാടായ ഗുണ്ടൽപെട്ടിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള കാഴ്ചകളാണ് ഈ ചൊരിമണലിൽ വിരിഞ്ഞു നിൽക്കുന്നത്. കേരളത്തിൽ അപൂർവമായി മാത്രം കാണപ്പെടുന്ന സൂര്യകാന്തി കൃഷി കഞ്ഞിക്കുഴിയിലെ കാരിക്കുഴിയിൽ 100 മെനി വിളവാണ് കർഷകൻ സുജിത്തിന് നൽകിയിരിക്കുന്നത്. നാട്ടുകാരനായ വേറൊരു കർഷകൻ 5 വർഷം മുമ്പ് നടത്തിയ പരീക്ഷണമാണ് വെല്ലുവിളികളെ അതിജീവിച്ച് ഈ വിജയം നേടാൻ സുജിത്തിന് പ്രേരണയായത്. 2 മാസം മുമ്പ് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന 6000 ഹൈബ്രിഡ് തൈകളാണ് ഈ പൂട്ടുന്നത്. വളമായി കോഴിവളവും മണ്ണിര കമ്പോസ്റ്റും ചാണകവും നൽകി, ഒപ്പം 2 ലക്ഷത്തോളം രൂപ മുതൽ മുടക്കും ചെയ്തു. മികച്ച വിപണി വരുമാനം ലക്ഷ്യമിട്ടാണ് സുജിത്ത് ഇത്തരം വേറിട്ട കൃഷി രീതികൾ ചെയ്യുന്നത്. വിഷു വിപണി ലക്ഷ്യമിട്ട് സൂര്യകാന്തി പൂക്കൾക്ക് ഇടവിളയായി കണിവിളരികളും കൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തന്നെ നിരവധി ആളുകളാണ് സൂര്യകാന്തി തോട്ടം സന്ദർശിക്കാനായി എത്തുന്നത്. ഇതിൽ കൂടുതലും വിവാഹ ആൽബങ്ങളും വീഡിയോ ഷൂട്ടിനുമായി വരുന്ന ആളുകളാണ് കൂടുതലും. കുട്ടിക്കാലത്ത് തന്നെ കൃഷിയോട് താല്പര്യമുണ്ടായിരുന്ന സുജിത്ത് ഇന്ന് അറിയപ്പെടുന്ന ഒരു ജൈവ കർഷകനാണ്. സൂര്യകാന്തി ഇവിടെ കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ നമുക്കിപ്പോ ഇവിടെ നമ്മുടെ ഇടവേളയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ രീതിക്ക് കൃഷി ചെയ്യുമ്പോൾ നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകാൻ പറ്റും. നമ്മുടെ സന്ദർശകരിൽ നിന്ന് മിതമായ 10 രൂപ മാത്രമാണ് ഇവിടെ സന്ദർശന ഫീസായി ഈടാക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത.